അഞ്ചൽ ഉത്രാവാദ കേസിൽ പ്രതി ഭർത്താവ് സൂരജന ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. കൊല്ലം ആറാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് എം മനോജാണ് വിധി പ്രസ്താവിച്ചത്. പ്രതിയുടെ പ്രായവും മുൻപ് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തതും പരിഗണിച്ചാണ് കോടതി വധശിക്ഷ ഒഴിവാക്കി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. 5 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകളിലായി ആദ്യം 10 വർഷവും പിന്നീട് 7 വർഷവും തടവിന് ശേഷമാണ് പ്രതി ഇരട്ട ജീവപര്യന്തം തടവ് അനുഭവിക്കേണ്ടത്. ആസൂത്രിത കൊലപാതകം, നരഹത്യാശ്രമം, വിഷം നൽകി പരിക്കേൽപ്പിക്കൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞതായി കോടതി കണ്ടെത്തി. 2020 മെയ് 7 അഞ്ചൽ ഏറം വെള്ളാശ്ശേരി വീട്ടിൽ 25-കാരിയായ ഉത്രയെ സ്വന്തം വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് അടൂർ പറക്കോട് സ്വദേശി 27-കാരനായ സൂരജ് ഭിന്നശേഷിക്കാരിയായ ഭാര്യയെ ഒഴിവാക്കുന്നതിനും അവരുടെ സ്വത്ത് കൈക്കലാക്കുന്നതിനും വേണ്ടി പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ്. സംസ്ഥാനത്ത് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് ഒരാളെ കൊലപ്പെടുത്തുന്ന ആദ്യ കേസാണിത്. വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയോട് ആവശ്യപ്പെട്ടത്. വധശിക്ഷയ്ക്ക് സുപ്രീംകോടതി നിശ്ചയിച്ചിട്ടുള്ള 5 കുറ്റങ്ങളിൽ 4 പ്രതി സൂരജ് ചെയ്തതായി പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. കൊല്ലത്തെ ജില്ലാ ജയിലിൽ നിന്നും രാവിലെ 11:30 കനത്ത പോലീസ് കാവലിൽ പ്രതിയെ കോടതിയിൽ എത്തിച്ചത്. 12 മണിയോടെയാണ് കോടതി നടപടികൾ തുടങ്ങിയത്. കോടതി വിധി അറിയാനായി വലിയ ജനക്കൂട്ടം തന്നെയായിരുന്നു കോടതിയുടെ പരിസരത്തുണ്ടായിരുന്നത്. ഉത്രയുടെ സഹോദരനും പിതാവും രാവിലെ തന്നെ കോടതിയിൽ എത്തിയിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് നിരീക്ഷിച്ച കോടതി പ്രതിയുടെ പ്രായവും മുൻപ് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തതും പരിഗണിച്ചാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. കേരള പോലീസിൻ്റെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ തന്നെ ആദ്യ സംഭവമായിരുന്നു ഉത്രാവാദ കേസ്. 2020 മെയ് 6 രാത്രിയാണ് ഉത്രയ്ക്ക് സ്വന്തം വീട്ടിൽ വെച്ച് പാമ്പ് കടിയേറ്റത്. 7-ാം തീയതി പുലർച്ചെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ലോക്കൽ പോലീസ് കേസ് കാര്യമായി അന്വേഷിക്കാത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ കൊല്ലം റൂറൽ SP ഹരിശങ്കറിന് പരാതി നൽകിയതോടെയാണ് അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടായത്. മൂർഖൻ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. പ്രതിയുടെ 3-ാമത്തെ ശ്രമത്തിലാണ് ഉത്ര മരിച്ചത്. 2020 മാർച്ച് 2 അണലിയെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. 56 ദിവസം ആശുപത്രിയിലെ ചികിത്സ കഴിഞ്ഞ് ഏറത്തെ വീട്ടിൽ കഴിയുമ്പോഴാണ് മൂർഖനെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്തിയത്. സാക്ഷികളില്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചായിരുന്നു പോലീസ് അന്വേഷണം. ഉത്രയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, കടിച്ച പാമ്പിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, രാസപരിശോധനാ ഫലങ്ങൾ, ഡമ്മി പരീക്ഷണം, മൊബൈൽ ഫോണുകളുടെ ഫോറൻസിക്സ് പരിശോധനാ ഫലം എന്നിവ കേസിൽ നിർണായകമായ തെളിവുകളായി മാറി. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 14 കുറ്റപത്രം സമർപ്പിച്ചത്. കോടതിയുടെ വിചാരണ നടപടികൾ വേഗത്തിലായിരുന്നു. 87 സാക്ഷികളെ വിസ്തരിച്ചു. 288 രേഖകളും 40 തൊണ്ടി മുതലുകളും ഹാജരാക്കി. കേസിൽ ആദ്യ പ്രതിയും പിന്നീട് മാപ്പുസാക്ഷിയുമാക്കിയ പാമ്പുപിടുത്തക്കാരൻ കല്ലുവാതുക്കിൽ ചാവരികാവ് സുരേഷിൻ്റെ കയ്യിൽ നിന്നാണ് സൂരജ് പാമ്പിനെ വാങ്ങിയത്. കോടതി നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. വളരെ സന്തോഷം, കാരണം ഇതിൽ എല്ലാ ടീം വർക്കിൻ്റെ ഒരു വിജയമാണ്. കാരണം പോലീസ് ഉൾപ്പെടെയുള്ള നമ്മുടെ ഫോറസ്റ്റ് പോലീസ്, അതുപോലെ മറ്റ് എന്താ പറയുക, വെറ്റിനറി സർജന്മാരുടെ എല്ലാവരുടെയും ഇവിടെ ഒരു ടീം വർക്കിൻ്റെ ഒരു വിധിയാണിത്. പക്ഷേ ഇതൊരു ഞാനൊരു തൂക്കാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ എന്നാലും ഇത് നമ്മൾ ഒരിക്കലും ഒരു കുറഞ്ഞ വിധിയായിട്ട് കാണുന്നില്ല. ഇരട്ട ജീവപര്യന്തം ഉൾപ്പെടെ തെളിവ് നശിപ്പിച്ചിട്ട് 7 വർഷം ഉൾപ്പെടെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അദ്ദേഹത്തിന് ഒരു വിനമുള്ള ജീവിയെ ഒരു കൊണ്ട് ഉപയോഗിച്ച് കടിപ്പിച്ച് കൊന്നതുൾപ്പെടെ 10, 7, 17 പിന്നെ 2 ജീവപര്യന്തം. അപ്പോൾ ഒരിക്കലും ഇതൊരു മറ്റുള്ളവർക്ക് ഇനി ഇതൊരു മാതൃകയായി മാറുമെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഓഫീസർമാരുടെ ആദ്യത്തെ ഒരു അന്വേഷണമാണ്, ഒരു ഒരു അവരുടെ ഒരു എന്താ പറയുക, ഒരു വിജയം തന്നെയാണ്. കേരള പോലീസിൻ്റെ ഒരു പൊന്തുപോലെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ വിധിയിൽ ഒരിക്കലും ഞാൻ അവരുടെ വീട്ടിലെ അദ്ദേഹത്തിൻ്റെ അമ്മ പറയുന്ന ഇത് നമ്മുടെ ഉത്രയുടെ അമ്മ പറഞ്ഞ ഈ വിധിയിൽ അവർക്ക് തൃപ്തരല്ല എന്നുള്ളത്. കാരണം അവർ ജീവ അവർ തൂക്കാണ് തൂക്കിക്കൊല്ലയാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ എന്തായാലും ഞങ്ങളെപ്പോഴുള്ളവർക്ക് എന്തായാലും ഇതൊരു ഒരു വൻ വിജയം തന്നെയാണ്. കാരണം ഇത് നമ്മളൊരു ചെറിയൊരു സംശയം തോന്നിയതിൻ്റെ പേരിൽ അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ കഴിഞ്ഞു. അത് ഒരു വലിയൊരു കൊലക്കേസിൻ്റെ തെളിവായി മാറാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം. ഈ വിധിയെ ഞാനൊക്കെ മാനിക്കുന്നു എന്നുള്ളതാണ്. ാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയത്. അതിൽ തന്നെ പൂർണ്ണ സംതൃപ്തിയുണ്ട്. ക്വാണ്ടം ഓഫ് സെൻറ്റൻസ് എന്ന് പറയുന്നത് അത് ഒരു ജുഡീഷ്യൽ ഡിസ്ക്രിഷൻ ആണ്. അതിനകത്ത് മറ്റൊരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്.
इनिशियल रेस्पॉन्स मनस अब जुडीष्यल प्रोनौंसमेंट क्वांटम ऑफ पनिशमेंट जुडीष्यल डिस्क्रिप्शन फैक्टर्स मत इंडिविजुअल फैक्टर्स क्वांटम ऑफ जजमेंट पर तीर्च वर्ष अब जीव पर्यतन पुलिस संबंध सर ऐसे वेलू पुलिस कम दृक्साक्षा शास्त्रीय तेवर अस्वेर अब आत्र सगल इत्र प्रमादा अन्वेषि मिली अपूर्व अपूर्व निरीक्ष साचर्यत्र विधि वह अलग कुमें वधशिश क्यापिटल पनीषमेंट विधेयन आगे प्रति അല്ല പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷനെ സംബന്ധിച്ചിടത്തോളം പോലീസ് നാല് ഓഫൻസസ് ആണ് അറേ ചെയ്തത് 328 ഉം അതുപോലെ തന്നെ 307 മർഡർ അറ്റംപ്റ്റ് മർഡർ ഓറൊപ്പം തന്നെ ഡിസ്ട്രക്ഷൻ ഓഫ് എവിഡൻസ് ഈ നാലിനും ആവശ്യമായിട്ടുള്ള തെളിവുകൾ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹാജരാക്കിയിട്ടുണ്ട് പ്രോസിക്യൂഷൻ അത് വളരെ പ്രൊഫഷണൽ ആയിട്ട് കോടതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ നാല് ഓഫൻസുകളിലും അക്യൂസ്ഡ് ഗിൽറ്റി ആണ് എന്ന് കോടതി കണ്ടെത്തിയതോടുകൂടി തന്നെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു പ്രോസിക്യൂഷന്റെയും ഇൻവെസ്റ്റിഗേഷന്റെയും റിപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ അവസാനിക്കുകയാണ് പിന്നീട് ക്വാണ്ടം ഓഫ് സെന്റൻസ് എന്ന് പറയുന്ന ഒരു ജുഡീഷ്യൽ ഡിസ്ക്രിഷനാണ് അതിലേക്ക് നമ്മൾ കമന്റ് ചെയ്യാൻ പാടുള്ളതല്ല ഫോക്സ് ടിവി ന്യൂസ് ബ്യൂറോ പുനലൂർ